അവിടുത്തേക്ക് എന്നേക്കും വസിക്കാൻ മഹനീയമായ ഒരാലയം ഞാൻ പണിതിരിക്കുന്നു. രാജാക്കന്മാരുടെ 1:13. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയങ്ങളെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സ്നേഹം പോയി ഉയർത്തുമ്പോൾ അവിടെ നമ്മുടെ ജീവിതത്തിൽ ചൊരിഞ്ഞിട്ടുള്ള അനുഗ്രഹങ്ങളെയും കൃപകളെയും ഓർത്ത് നന്ദി പറയാം. അളവറ്റ അനുഗ്രഹങ്ങളുമായി കർത്താവ് നമ്മളെ സമീപിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ കർത്താവിൻ്റെ തിരുസന്നദ്ധയിൽ നന്ദിയുള്ള ഹൃദയത്തോടെ ആയിരിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ പ്രാർത്ഥനകളും അപേക്ഷകളും എല്ലാം കർത്താവിൻ്റെ സന്നദ്ധയിൽ സ്നേഹപൂർവ്വം അർപ്പിച്ചുകൊണ്ട് ഭക്തിപൂർവം ഈ ബലി നമുക്ക് അർപ്പിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേനീണാം ഒരുമയോടി ബലി അർപ്പിക്കാം. സ്വർലോകത്തിൽ സർവേശനോ സ്തുതി ഗീതം മറ്റിനും ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനോ സ്തുതി ഗീതം ശാന്തിയുമെന്നേക്കും. സ്വർഗസ്ഥിതനാം താതാനിൻ നാമം പൂജിതമാകണമേ, നിൻ രാജ്യം വന്നിടണമേ, പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താ
സ്ഥാപിക്കുകയും സ്വർഗീയ സൗന്ദര്യത്താൽ അവളെ അലങ്കരിക്കുകയും ചെയ്ത അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. കൂദാശകൾ വഴി സഭയെ രക്ഷപ്രദാനം ചെയ്യുവാൻ തിരുമനസ്സായ അങ്ങയുടെ അനന്തകാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. സഭാപ്രതിഷ്ഠ അനുസ്മരിക്കുന്ന ഞങ്ങളെ ആത്മശരീര വിശുദ്ധിയോടെ ഈ ബലിയർപ്പിക്കുവാനും മാലാഖമാരോടൊത്ത് അങ്ങയെ സ്തുതിക്കുവാനും ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവേ മമ രാജാവേ, പാടും പുകളെന്നും ഞാൻ സകലേശാനിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാനവരതും. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങൾ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തു നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. സകല സമഭാഗങ്ങൾ അന്മകളും നിറഞ്ഞ് മുടിച്ചൂടു നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ഈശോയോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു.
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനത്തെ പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ ശ്രവിക്കുമേ. യേശയ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന, 54:1-10 വാക്യങ്ങൾ ഗുരു ആശീർവദിച്ചാലും. കർത്താവ് അരുളി ചെയ്യുന്നു, ഒരിക്കലും പ്രസവിക്കാത്ത വന്ധ്യയെ പാടി ആർക്കുക, പ്രസവവേദന അനുഭവിക്കാത്തവളെ ആഹ്ലാദത്തോടെ കീർത്തനമാലപിക്കുക. ഏകാഗ്നിയുടെ മക്കളാണ് ഭർതൃമതികളുടെ മക്കളേക്കാൾ അധികം. നിന്റെ കൂടാരം വിശദമാക്കുക, അതിലെ തിരശീലകൾ വിരിക്കുക, കയറുകൾ ആവുന്നത്ര അയച്ച് നീളം കൂട്ടുക, കുറ്റികൾ ഉറപ്പിക്കുകയും ചെയ്യുക. നീ ഇരുവശത്തേക്കും അതിര് ഭേദിച്ച് വ്യാപിക്കും. നിന്റെ സന്തതികൾ രാജ്യങ്ങൾ കൈവശപ്പെടുത്തുകയും വിജന നഗരങ്ങൾ ജനതിപിടമാക്കുകയും ചെയ്യും. ഭയപ്പെടേണ്ട, നീ ലജ്ജിതയാവുകയില്ല, നീ അപമാനിതയാവുകയില്ല. നിന്റെ യൗവനത്തിലെ അപകീർത്തി നീ വിസ്മരിക്കും, വൈധവ്യത്തിലെ നിന്ദനം നീ ഓർക്കുകയുമില്ല. നിന്റെ സൃഷ്ടാവാണ് നിന്റെ ഭർത്താവ്, സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം. ഇസ്രായേലിൻ്റെ പരിശുദ്ധനാണ് നിന്റെ വിമോചകൻ, ഭൂമി മുഴുവൻ്റെയും ദൈവമെന്ന് അവിടുന്ന് വിളിക്കപ്പെടുന്നു. പരിതിക്തയായ യൗവനത്തിൽ തന്നെ ഉപേക്ഷിക്കപ്പെട്ടു ഭാര്യയെ പോലെ സന്തതഹൃദയായ നിന്നെ കർത്താവ് തിരിച്ചു വിളിക്കുന്നു എന്ന് നിന്റെ ദൈവം അരുളി ചെയ്യുന്നു. നിമിഷ നേരത്തേക്ക് നിന്നെ ഞാൻ ഉപേക്ഷിച്ചു, മഹാകരുണയോടെ നിന്നെ ഞാൻ തിരിച്ചു വിളിക്കും. കോപാധികത്താൽ ക്ഷണനേരത്തേക്ക് ഞാൻ എൻ്റെ മുഖം നിന്നിൽ നിന്ന് മറച്ചു വെച്ചു. എന്നാൽ അനന്തമായ സ്നേഹത്തോടെ നിന്നോട് ഞാൻ കരുണ കാണിക്കുമെന്ന് നിന്റെ വിമോചകനായ കർത്താവ് അരുളി ചെയ്യുന്നു. നോഹയുടെ കാലം പോലെയാണ് ഇതെനിക്ക്, അവൻ്റെ കാലത്തെന്ന പോലെ ജനം ഭൂമിയെ മൂടുകയില്ലെന്ന് ഞാൻ ശബ്ദം ചെയ്തിട്ടുണ്ട്. അതുപോലെ നിന്നോടൊരിക്കലും കോപിക്കുകയോ നിന്നെ ശാസിക്കുകയോ ചെയ്യില്ലെന്ന് ഞാൻ ശബ്ദം ചെയ്തിരിക്കുന്നു. നിന്നോട് കരുണയുള്ള കർത്താവ് അരുളി ചെയ്യുന്നു, മലകൾ അകന്നുപോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല, എൻ്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയുമില്ല. ദൈവമായ കർത്താവിനെ സ്തുതി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. എന്റെ സഹോദരരെ, ഹെബ്രായർക്കുള്ള ലേഖനം 9-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ ഗുരവാശീർവദിക്കണമേ. മിശുഹ അനുഗ്രഹിക്കട്ടെ. പേടകത്തിനു മീതെ കൃപാസനത്തിന്മേൽ നിഴൽ വീഴ്ത്തിയിരുന്ന മഹത്വത്തിന്റെ കെരൂബുകൾ ഉണ്ടായിരുന്നു. ഇവയെ പറ്റി ഇപ്പോൾ വിവരിച്ചു പറയാനാവില്ല. ഇവയെല്ലാം സജ്ജീകരിച്ചതിനു ശേഷം പുരോഹിതന്മാർ എല്ലാ സമയത്തും ആദ്യത്തെ കൂടാരത്തിൽ പ്രവേശിച്ചു ശുശ്രൂഷ നിർവഹിച്ചിരുന്നു. 2-ാമത്തെ കൂടാരത്തിലാകട്ടെ പ്രധാന പുരോഹിതൻ മാത്രം തനിക്ക് വേണ്ടിയും ജനത്തിൻ്റെ തെറ്റുകൾക്ക് വേണ്ടിയും അർപ്പിക്കാനുള്ള രക്തവുമായി ആണ്ടിലൊരിക്കൽ പ്രവേശിക്കുന്നു. ഈ കാലഘട്ടത്തിൻ്റെ പ്രതീകമായ ആദ്യത്തെ കൂടാരം നിലനിൽക്കുന്നിടത്തോളം കാലം ശ്രീകോവിലേക്കുള്ള പാത തുറക്കപ്പെട്ടിട്ടില്ലെന്ന് പരിശുദ്ധാത്മാവ് ഇതിനാൽ വ്യക്തമാക്കുന്നു. അർപ്പിക്കുന്നവൻ്റെ അന്ധകരണത്തെ വിശുദ്ധീകരിക്കാൻ കഴിവില്ലാത്ത കാഴ്ചകളും ബലികളുമാണ് ഇപ്രകാരം സമർപ്പിക്കപ്പെടുന്നത്. നവീകരണ കാലം വരെ നിലവിലിരുന്ന ഭക്ഷണപാനീയങ്ങൾ, പലവിധ ശാളനങ്ങൾ എന്നിങ്ങനെ ശാരീരിക നിയമങ്ങളോട് മാത്രമേ അവയ്ക്ക് ബന്ധമുള്ളൂ. എന്നാൽ വരാനിരിക്കുന്ന നന്മകളുടെ പ്രധാന പുരോഹിതനായി ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു. കൂടുതൽ മഹനീയവും പൂർണവും മനുഷ്യനിർമ്മിതമല്ലാത്തതും സൃഷ്ടവസ്തുക്കളിൽ പെടാത്തതുമായ കൂടാരത്തിലൂടെ എന്നേക്കുമായി ശ്രീകോവിലിൽ അവൻ പ്രവേശിച്ചു. അവൻ അവിടെ പ്രവേശിച്ചു നിത്യരക്ഷ സാധിച്ചതോ കോലാടുകളുടെയോ കാളക്കിടാങ്ങളുടെയോ രക്തത്തിലൂടെയെല്ലാം സ്വന്തം രക്തത്തിലൂടെയാണ്. കോലാടുകളുടെയും കാളക്കിടാങ്ങളുടെയും രക്തം തളിക്കുന്നതും പശുക്കിടാവിൻ്റെ ഭസ്മ വിതറുന്നതും അശുദ്ധരെ ശാരീരികമായി ശുദ്ധീകരിക്കുന്നു. എങ്കിൽ നിത്യാത്മാവ് മൂലം കളങ്കമില്ലാതെ ദൈവത്തിന് തന്നെ തന്നെ സമർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കാൻ നമ്മുടെ അന്ധകരണത്തെ നിർജീവ പ്രവൃത്തികളിൽ നിന്ന് എത്രയധികമായി വിശുദ്ധീകരിക്കുകയില്ല. വിളിക്കപ്പെട്ടവർ വാഗ്ദത്തമായ നിത്യാവകാശം പ്രാപിക്കുന്നതിന് അവൻ ഒരു പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായി. കാരണം ആദ്യത്തെ ഉടമ്പടിക്ക് വിധേയരായിരിക്കെ നിയമം ലംഘിച്ചവർക്ക് അവൻ സ്വന്തം മരണത്താൽ രക്ഷയായി തീർന്നു. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. 2-ാം അധ്യായം 13-22 തിരുവചനങ്ങൾ. യഹൂദരുടെ പെസഹ അടുത്തിരുന്നതിനാൽ യേശു ജെറുസലേമിലേക്ക് പോയി. കാള, ആട്, പ്രാവ് എന്ന് വിളിക്കുന്നവരെയും നാണയം മാറ്റാനിരിക്കുന്നവരെയും ദേവാലയത്തിൽ അവൻ കണ്ടു. അവൻ കയറുകൊണ്ട് ഒരു ചമ്മട്ടി ഉണ്ടാക്കി അവരെയെല്ലാം ആടുകളോടും കാളകളോടും കൂടെ ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി. നാണയമാറ്റക്കാരുടെ നാണയങ്ങൾ ചിതറിക്കുകയും മേശകൾ തട്ടിമറിക്കുകയും ചെയ്തു. പ്രാവുകളെ വിൽക്കുന്നവരോട് അവൻ കൽപ്പിച്ചു, ഇവയെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ടു പോകുവിൻ. എൻ്റെ പിതാവിൻ്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത്. അവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങിക്കളയുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അനുസ്മരിച്ചു. യഹൂദർ അവനോട് ചോദിച്ചു, ഇത് ചെയ്യുവാൻ നിനക്ക് അധികാരമുണ്ടെന്നതിന് എന്തടയാളമാണ് നീ ഞങ്ങളെ കാണിക്കുക? യേശു മറുപടി പറഞ്ഞു, നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസത്തിനകം ഞാനത് പുനരുദ്ധരിക്കും.
യഹൂദർ ചോദിച്ചു, ഈ ദേവാലയം പണിയുവാൻ 46 സംവത്സരമെടുത്തു, വെറും 3 ദിവസത്തിനകം നീ അത് പുനരുദ്ധരിക്കുമോ? എന്നാൽ അവൻ പറഞ്ഞത് തൻ്റെ ശരീരമാകുന്ന ആലയത്തെപ്പറ്റിയാണ്. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അവനിത് പറഞ്ഞിരുന്നുവെന്ന് ഓർമ്മിക്കുകയും അങ്ങനെ വിശുദ്ധ ലിഖിതവും യേശു പ്രസ്താവിച്ച വചനവും വിശ്വസിക്കുകയും ചെയ്തു. ശംശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, മലമുകളിലെ പുരാതനമായൊരു ദേവാലയത്തിലേക്ക് അപ്പൻ്റെ കൈപിടിച്ച് ഒരു ചെറിയ മകൻ ചെന്ന് കയറി. ദേവാലയത്തിൻ്റെ ആനവാതിക്കലെത്തിയപ്പം പതിവ് പോലെ മകൻ അപ്പനോട് സംശയം ചോദിച്ചു, അപ്പ ഈ കെട്ടിടം എങ്ങനെ നമ്മുടെ പള്ളിയായി? അപ്പനവനെ കൈക്ക് പിടിച്ച് ദേവാലയത്തിനകത്ത് പ്രവേശിച്ച് മദ്ബഹയിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞു, ആ എരിയുന്ന കടാവിളക്കിനപ്പുറം സക്രാരിയിൽ ജീവിക്കുന്ന ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ഈ കൽഭിത്തികളെ ദേവാലയമാക്കുന്നത്. അതുകൊണ്ടാണ് പണ്ഡിതനും പാമരനും ധനികനും ദരിദ്രനും ഗുരുവും ശിഷ്യനുമൊക്കെ ആ ദേവാലയത്തിൽ പ്രവേശിക്കുമ്പോൾ ആദരപൂർവ്വം കുമ്പിടുന്നത്. ദൈവത്തിൻ്റെ ജീവിക്കുന്ന സാന്നിധ്യമാണ് ദേവാലയത്തെ ദേവാലയമാക്കി മാറ്റുന്നത്. സുവിശേഷത്തിൽ ഇന്ന് വായിച്ചു കേട്ടത് ക്രിസ്തു ദേവാലയം ശുദ്ധീകരിക്കുന്ന സംഭവമാണ്. ജീവിതകാലത്ത് കണ്ടുമുട്ടിയവരോടൊക്കെ ക്രിസ്തു വലിയ സ്നേഹത്തോടും ആദരവോടും കരുണയോടും കൂടിയാണ് പെരുമാറിയിട്ടുള്ളത്. ഒരു പക്ഷേ അതിനൊരു അപവാദം എന്ന് തോന്നിയേക്കാവുന്ന ഒന്ന് അവൻ ദേവാലയത്തിൽ ചാട്ടവാറെടുത്തതാണ്. എല്ലാവരോടും സ്നേഹത്തോടും കരുണയോടും കൂടി പെരുമാറിയ ക്രിസ്തു ഒരിക്കലും മാത്രം അത്തരത്തിൽ ചാട്ടവാറെടുത്തു. ക്രിസ്തുവിൻ്റേതായ ഒത്തിരി ചിത്രങ്ങളും രൂപങ്ങളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും. പക്ഷേ അവൻ ദേവാലയത്തിൽ ചാട്ടവാറുമായി നിൽക്കുന്ന ചിത്രം മാത്രം അധികം കണ്ടിട്ടുണ്ടാകില്ല. ക്രിസ്തുവിനെ ആ രൂപത്തിൽ നമ്മൾ പോലും കാണാൻ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. പിന്നെ എന്തുകൊണ്ടാണ് അവൻ ചാട്ടവാറെടുത്തത്? ദൈവത്തിന് ആരാധന അർപ്പിക്കേണ്ട ഇടം പരിശുദ്ധമായിട്ട് കാത്തു സംരക്ഷിക്കപ്പെടണമെന്ന കാര്യത്തിൽ മാത്രം അവന് വാശിയുണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. അലക്സാണ്ടർ ചക്രവർത്തിയെ പറ്റി ഒരു ചെറിയ കഥ കേട്ടിട്ടുണ്ട്. ഒരിക്കൽ അദ്ദേഹം യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ തൻ്റെ കൊട്ടാരവാതിക്കൽ നിന്ന് ഉറങ്ങുന്ന കാവൽപടനെയാണ് കണ്ടത്. അദ്ദേഹത്തെ അരികിലേക്ക് വിളിച്ച് അലക്സാണ്ടർ ചക്രവർത്തി പേര് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അലക്സാണ്ടർ. ജോലി സമയത്ത് ഉറങ്ങിയ കാവൽപടനും തൻ്റെ അതേ പേര് തന്നെയാണെന്ന് മനസ്സിലാക്കിയ ചക്രവർത്തി അദ്ദേഹത്തോട് പറഞ്ഞു, ഒന്നെങ്കിൽ നീ നിൻ്റെ പേര് മാറ്റുക, അല്ലെങ്കിൽ നീ നിൻ്റെ പ്രവൃത്തി മാറ്റുക എന്ന്. മാമോദീസയിലൂടെ ക്രിസ്ത്യാനികളായി തീർന്നവരാണ് നമ്മൾ. ക്രിസ്തീയ നാമം പേറി ദേവാലയത്തിൽ വന്ന് വിശുദ്ധ ബലി അർപ്പണങ്ങളിൽ പങ്കെടുക്കുന്നവരാണ് നമ്മൾ. ഓരോ തവണ വിശുദ്ധ ഗ്രന്ഥത്തിലും ക്രിസ്തു ദേവാലയം ശുദ്ധീകരിക്കുന്ന സംഭവം വായിച്ച് കേൾക്കുമ്പോൾ ക്രിസ്തുവിനോടൊപ്പം കച്ചവടക്കാർക്കെതിരെ രോഷാകുലരാകുന്നവരാണ് നമ്മൾ. ഒന്ന് മനസ്സിരുത്തി ചിന്തിച്ചു കഴിഞ്ഞാൽ ക്രിസ്തു ആർക്ക് നേരെ രോഷാകുലരായോ അവർക്കിടയിൽ നമ്മളുമുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. കാരണം ദേവാലയത്തിന് ചേരാത്ത രീതിയിൽ അവിടെ ആയിരിക്കുന്നവരൊക്കെ കച്ചവടക്കാർക്ക് തുല്യരാണ്. അപ്പോൾ അലക്സാണ്ടർ ചക്രവർത്തിയെ പോലെ ക്രിസ്തു നമ്മളോടും പറയും, ക്രിസ്തീയ നാമം പേർന്ന നീ ഒന്നെങ്കിൽ നീ നിൻ്റെ പേര് മാറ്റുക, അല്ലെങ്കിൽ നീ നിൻ്റെ പ്രവൃത്തി മാറ്റുക എന്ന്. ദൈവത്തിൻ്റെ മടിയിൽ ഉറങ്ങിയിട്ട് ദൈവമില്ല എന്ന് സ്വപ്നം കാണുന്ന ആധുനിക തലമുറയുടെ നേരം പോക്കിനെ പറ്റി കസന്തസാക്കീസ് എന്ന എഴുത്തുകാരൻ എഴുതിയിട്ടുണ്ട്. ദേവാലയത്തിലായിരിക്കുകയും ദൈവത്തിൻ്റെ സജീവ സാന്നിധ്യം തിരിച്ചറിയാതെ പോവുകയും ചെയ്യുന്നത് വലിയൊരു പോരായ്മ തന്നെയാണ്. ക്രിസ്തു കുരിശിന് മരിച്ചപ്പം 3 തരം ആളുകൾ അവരെ കുരിശിന് താഴെ നിന്നിരുന്നു. ഒന്നാമത്തത് അവനെ ആശ്വസിപ്പിക്കാനായിട്ട് വന്നവരാണ്. പരിശുദ്ധ കനികാമറിയവും മക്തല്ലാമറിയവും ഒക്കെ അത്തരത്തിൽ അവൻ്റെ വേദനകളിൽ അവന് ആശ്വാസം പകരാനായിട്ട് വന്നവരായിരുന്നു. രണ്ടാമത്തെ വിഭാഗം അവനെ പീഡിപ്പിക്കാനായിട്ട് വന്നവരായിരുന്നു. പടയാളികളും യഹൂദന്മാരും ഒക്കെ അത്തരത്തിൽ അവനെ പീഡിപ്പിക്കാനായിട്ട് കടന്നു വന്നവരാണ്. മൂന്നാമത്തത് വലിയൊരു ജനക്കൂട്ടമായിരുന്നു. പീഡനങ്ങളുടെ ആ കാഴ്ച കണ്ട് മടങ്ങിപ്പോകാനായിട്ട് വന്നവരായിരുന്നു. ഓരോ ദിവസവും വിശുദ്ധ ബലി അർപ്പണം ഈ ദേവാലയത്തിൽ നടക്കുമ്പോൾ ഇത്തരത്തിൽ 3 തരം ആളുകൾ ദേവാലയത്തിൽ ഒരുമിച്ച് കൂടാറുണ്ടെന്നാണ് പറയാറ്. ഒന്നാമത്തത് യോഗ്യതയോടുകൂടി ദേവാലയത്തിൽ വന്ന് വിശുദ്ധ കുർബാന സ്വീകരിച്ച് മടങ്ങിപ്പോകുന്നവൻ. രണ്ടാമത്തത് യോഗ്യതയില്ലാതെ ഈ വിശുദ്ധ ബലി അർപ്പണത്തിൽ പങ്കെടുത്ത് കുർബാന സ്വീകരിച്ച് അവനെ പീഡിപ്പിച്ച് മടങ്ങിപ്പോകുന്നവൻ. മൂന്നാമത്തത് വെറുതെ ഈ ദേവാലയത്തിൽ വന്ന് കാഴ്ചക്കാരായി നിന്ന് മടങ്ങിപ്പോകുന്നവൻ. ഇതിൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും വിഭാഗത്തിൽപ്പെടുന്നവർ യഥാർത്ഥത്തിൽ കച്ചവടക്കാർക്ക് തുല്യരാണ്. ദേവാലയത്തിൽ വന്നിട്ട് യഥാർത്ഥത്തിൽ നേടേണ്ടത് നേടാതെ മടങ്ങിപ്പോകുന്നവർ. ക്രിസ്തുവിൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പം, അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ മടന്നു പോകുമ്പോൾ ഏതൊരാൾക്കും മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്.
താൻ പ്രാണന തുല്യ സ്നേഹിച്ച ശിഷ്യന്മാർ തള്ളിപ്പറഞ്ഞപ്പോഴോ ഒറ്റിക്കൊടുത്തപ്പോഴോ ക്രിസ്തു ക്ഷുഭിതനായില്ല. തനിക്ക് ഓശാന പാടിയവർ തന്നെ അവനെ കൊല്ലുക എന്ന് ആർപ്പ് വിളിച്ചപ്പോൾ ക്രിസ്തു ക്ഷുഭിതനായില്ല. ആ ക്രിസ്തുവിന്റെ എടുത്തു പറയാൻ ഒരു പ്രതിമ പോലുമില്ലാത്ത ജെറുസലേം ദേവാലയത്തിൽ മാത്രം അത്രമേൽ ക്ഷുഭിതനായത്. പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച ക്രിസ്തു പ്രാർത്ഥിക്കാനായിട്ടുള്ള അവസരം കൂടി ഒരുക്കി കൊടുത്തു എന്ന് വേണം കരുതാൻ. ദേവാലയത്തിൽ വരുന്നവർ ആടുമാടുകളെ കൊണ്ടുപോകുന്നതിന് പകരം ദൈവത്തെ കണ്ടുപോകണമെന്നും ദൈവത്തെ കൊണ്ടുപോകണമെന്നും ക്രിസ്തുവിന് ആഗ്രഹമുണ്ടായിരുന്നു. ക്രിസ്തു ദേവാലയം പവിത്രമായിട്ട് കാത്തുസൂക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി പഠിപ്പിക്കുമ്പോൾ പൗലോസ്ലിഹ ഒരു പടി കൂടി കടന്ന് കൊരിന്തോസുകാർക്ക് എഴുതിയ 1:3:17 ഇങ്ങനെ പറയുന്നുണ്ട്: നിന്റെ ശരീരവും ദൈവത്തിൻ്റെ ആലയം തന്നെ, ദൈവത്തിൻ്റെ ആലയത്തെ നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കുമെന്ന്. നിന്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്, ദൈവത്തിൻ്റെ ആലയത്തെ നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കുമെന്ന്. ഇന്നത്തെ സുവിശേഷം പറഞ്ഞവസാനിപ്പിക്കുന്ന ഇപ്രകാരമാണ്: ജെറുസലേമിൽ ക്രിസ്തു ചെയ്ത വലിയ അടയാളങ്ങൾ കണ്ട് ഒത്തിരിയേറെ പേർ അവനിൽ വിശ്വസിച്ചു. പക്ഷേ ക്രിസ്തുവാകട്ടെ അവരെ വിശ്വാസത്തിലെടുത്തില്ല, കാരണം അവരെ അവൻ അറിഞ്ഞിരുന്നുവെന്ന്. അവരെ അവൻ അറിഞ്ഞിരുന്നതുകൊണ്ട് അവരെ അവൻ വിശ്വാസത്തിലെടുത്തില്ല എന്ന്. ചോദ്യം ഇതാണ്: ക്രിസ്തു നമ്മെ അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ നമ്മെ വിശ്വാസത്തിലെടുക്കുമോ എന്ന്? ദൈവത്തിൽ വിശ്വസിക്കുന്നുവെന്ന് പമ്പ് പറയുമ്പോഴും ദൈവം നമ്മെ വിശ്വാസത്തിലെടുക്കുന്നുണ്ടോ എന്നത് പ്രസക്തമായ ചോദ്യമാണ്. സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്ന പാഠങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊള്ളാം. ദേവാലയം പോലെ ശരീരമാകുന്ന ദേവാലയവും പവിത്രമായിട്ട് കാത്തുസൂക്ഷിക്കാം. ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോഴും ക്രിസ്തു വിശ്വാസത്തിലെടുക്കുന്നവരായിട്ട് മാറാം. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ തിരുസഭയുടെ ഭാവി മഹത്വത്തെ സ്മരിച്ചുകൊണ്ട് കർത്താവെ, നിന്റെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും എന്ന വാഗ്ദാനം അനുസരിച്ച് സഭയിൽ നിരന്തരം വസിച്ചുകൊണ്ട് അവളെ നിത്യ സൗഭാഗ്യത്തിലേക്ക് നയിക്കുന്ന കർത്താവേയും സ്ലീഹന്മാരും അവരുടെ പിൻഗാമികളും വഴി സഭയെ സ്വർഗീയ ജെറുസലത്തേക്ക് സുരക്ഷിതമായി നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മാർ ജോർജ് ആലഞ്ചേരി മെത്രാപോലിത്തായെയും ഞങ്ങളുടെ അധിപത അധ്യക്ഷനായ മാർ ജോർജ് മെത്രാപോലിത്തായെയും ഞങ്ങളുടെ പിതാവും മേലധ്യക്ഷനുമായ മാർ റെമിജിയസ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും അനുഗ്രഹിക്കുന്ന കർത്താവേയും സഭയെ സ്നേഹിക്കുകയും നിർമ്മല വധുവായിരിക്കുവാൻ അവൾക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത കർത്താവേ, ലോക സൃഷ്ടിക്ക് മുൻപ് തന്നെ നിനക്കുണ്ടായിരുന്ന മഹത്വത്തിൽ ഞങ്ങൾ പങ്കുകാരാകുവാൻ വേണ്ടി അനുദിനം ഞങ്ങളുടെ കുരിശമെടുത്ത് നിന്നെ അനുഗമിക്കുവാൻ ആഹ്വാനം ചെയ്ത കർത്താവേ, എല്ലാ ജനപദങ്ങളും നിന്നെ രക്ഷകനായി ഏറ്റു പറയുവാനും നിന്നിൽ ശാശ്വത സമാധാനം കണ്ടെത്തുവാനും രക്ഷയുടെ അടയാളവും സമാധാനത്തിന്റെ തുറമുഖവുമായി സഭയെ സ്ഥാപിച്ച കർത്താവേ, നമുക്കെല്ലാവർക്കും നമ്മെ നമ്മ ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. തിരുസഭയെ കളകവേശാത്ത വധുവാക്കി തീർക്കുവാൻ കാൽവരിയിൽ ജീവാർപ്പണം ചെയ്ത മിശുഹായി, ഈ ദിവ്യാത്മാവിന് ദാനങ്ങൾ ഞങ്ങളുടെ സമൂഹത്തിലും വർഷിക്കണമേ. ഞങ്ങൾ അങ്ങ് പരിശുദ്ധാത്മാവിന്റെ സ്നേഹത്തിൽ നീ പിതാവിനോടായിരിക്കുന്നത് പോലെ ഞങ്ങളുടെ മകളൊന്നായിരിക്കുവാൻ കൃപ ചെയ്യണമേ. നിത്യ സൗഭാഗ്യം നോക്കി പാർത്തിരിക്കുന്ന ഞങ്ങളേവരെയും നിലനിൽപ്പിന്റെ വര നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. Thank you.
സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ സഹോദരനെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കീസുമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും
നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീ പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും, സത്യവിശ്വാസത്തോടെ മരിച്ച ഈ ലോകത്ത് നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും മനസ്സുമരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിന് രക്ഷിക്കും. സ്വർഗരാജ്യത്തിൽ നിത്യജീവനം കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ എൻ്റെ സഹോദരരെ. ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഈ കുർബാന ഇവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്ക് ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലി അവിടുന്ന് സമൃദ്ധനാകുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരത്വങ്ങളാകുന്നത് രഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളും ആയിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേഖത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയബുദ്ധിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. പിതാവിൻ സ്നേഹപദം ക്രൂഹാദിൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ആധാരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് ഗ്രന്ഥയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും
മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്പയന്മാരോടും ചേർന്ന് നാഥനായ അങ്ങയ്ക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമവിത്തിൽ കർത്താവിനും പരിശുദ്ധൻ സ്വർഗീകരങ്ങളോട് കൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനം അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായുമായ വചനമാവുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ തന്നെ തന്നെ ശൂനനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും അമർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്നും ജാതനായി നിയമത്തിനധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവെ അങ്ങയുടെ വക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. പ്രകാരം തന്നെ കാസ്യമെടുത്ത് കൃതദാ സ്തോത്രം ചെയ്തു വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകലരുമായ ദാസർ നിലെ തിരുസന്നദ്ധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവജീവന് ഞങ്ങളെ പങ്കുകാരാക്കുവാൻ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചു പോയ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെയും. കർത്താവേ, ശക്തനായ ദൈവമേ,
പ്രധാനാചാര്യനും സാർവർത്തിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമിലേമ ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ മേലധ്യക്ഷനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി മെത്രാപ്പൊലീത്തായ്ക്കും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷന്മാർ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്കും രൂപതാധ്യക്ഷനും പിതാവുമായ മറിമി ജിയോസ് മെത്രാനും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും പുരോഹിതന്മാർ സന്യാസിനി സന്യാസികൾ അൽമായ പ്രേക്ഷിതർ യുവതി യുവാക്കൾ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്കും വേണ്ടി കുർബാന അങ്ങ് സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെ രക്തസാക്ഷികളുടെയും വന്നവരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നദ്ധിയിൽ പ്രീതിനകമായ വിധമർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി കുർബാന അങ്ങ് സ്വീകരിക്കണമേ. ക്ലേശദരും ദുഃഖദരും ദരിദ്രരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ഈ സഹോദരി സഹോദരങ്ങൾക്കും ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും അയോഗ്യനായ എനിക്കും വേണ്ടി ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരത്തെ തങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദിവ്യമാതാവായ കന്യകാ മറിയത്തിന്റെയും തിരുസന്നദ്ധിയിലെ സമൃദ്ധി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ വർണ്ണനയും സമൃദ്ധവുമായ കവയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങു മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായി സംശഹായി അങ്ങയച്ചുവെന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശുഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ ശ്ലീഹന്മാർ രക്തസാക്ഷികൾ വന്നകന്മാർ വേദപാരംഗതന്മാർ മെത്രാന്മാർ പുരോഹിതന്മാർ ശുശ്രൂഷകൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിവരും ബലഹീനരങ്ങളേശ്വരമായി ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്തുതിച്ചങ്ങളെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നദ്ധി നിൽക്കുന്നു. ഞങ്ങളുടെ നാഥന രക്ഷകനുമായി സമിസഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, നിരപരിശുദ്ധാത്മാവായ എഴുന്നള്ളി വരട്ടെ. നിരദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആസ്വദിക്കുകയും ഭവത്തുകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിനുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രതിപ്പെടുത്തിയ എല്ലാവരുടെ ഒന്നിച്ച് സ്വരാജ്യത്വ നവാജീവത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മകനേമസ്വാഹവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ വിഷയത്തിന്റെ അമൂല്യത്വത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ ഗണനാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നേണമേ. ഞങ്ങളെ യോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുതിയർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് സമിസഹായ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധന എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തു നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചന രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. രക്ഷ
യുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീര രക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും ഭക്തി ആദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിലെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നതമായ അങ്ങയെ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവം അങ്ങ് ഞങ്ങൾ മനോവിശ്വാസടങ്ങി അങ്ങയുടെ സന്നിധിയിലെപ്പോഴും നിർമ്മല ഹൃദയത്തോടും പ്രസന്നമതിനോടും നിഷ്കളങ്കമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച് ഇപ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ ഇടകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ നല്ലവനായ ദൈവമേ, കൃപാപൂർണ്ണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്കേണ അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരുമയിലും അവന്റെ സൈന്യങ്ങളെ ഞങ്ങൾ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു. പ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരോഗ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. വിശ്വാസമാകുന്ന പാറമേൽ തന്റെ സഭയെ പണിതുയർത്തുകയും സ്നേഹന്മാരെയും പ്രവാചകന്മാരെയും സത്യപ്രബോധകരെയും സഭയ്ക്ക് നൽകുകയും ചെയ്യുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു.
രൂപയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങേ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകുദാശയിൽ അങ്ങേ സ്വീകരിക്കുവാൻ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ രൂപയിൽ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. അങ്ങനെ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ ആശ്രയിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലുവാൻ അനുവദിക്കരുതേ. ആമേൻ. നമ്മെ ജീവിതാവേശം സുഖാട കൃപാവരുടെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. വിശ്വസ്തയായ സഭയെ, രാജാക്കന്മാരുടെ രാജാവായ പിതാവിന്റെ പുത്രി നീ അനുഗ്രഹീതയാകുന്നു. പ്രിയ സഹോദരരെ, സഭയിൽ സജ്ജമാക്കിയിരിക്കുന്ന മിശിഹായുടെ ദിവ്യരഹസ്യങ്ങൾ സ്വീകരിച്ച് നമുക്ക് നിത്യജീവൻ അവകാശമാക്കാം. Thank you.
പരിശുദ്ധാത്മാവിന്റെ കൃപ വരുത്താൽ സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച്
ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട് നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമയങ്ങളുടെ സ്നേഹം അനുഭവിക്കുവാനും പൈതൃകമായ പരിപാലയുടെ മാധുരം നുകരുവാനും അങ്ങ് ഞങ്ങളെ അനുവദിച്ചുവല്ലോ. പുതിയജനസ്ഥലമായി സഭയെ തെരഞ്ഞെടുത്തു അങ്ങയുടെ അനന്തകാരണത്തിൽ ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ദിവ്യപനത്തിൽ ഒന്ന് ചേർന്ന് അങ്ങയെ ആരാധിക്കുവാനും ദിവ്യരഹസ്യങ്ങൾ അനുഷ്ഠിക്കുവാനും ഭാഗ്യ ലഭിച്ച ഞങ്ങളെ സകല സ്വർഗവാസികളോടുകൂടി അങ്ങയെ പരിശുദ്ധനെന്ന് പാടി സ്തുതിക്കുവാൻ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായി നീക്കും. കാരുണ്യവാനായ മിശുഖായതിന്റെ അമൂല്യ രക്തത്താൽ ഞങ്ങളെ വിശുദ്ധീകരിച്ച് നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. നിന്റെ തിരുവചനം ശ്രവിക്കുവാനും തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കിയത് നിനക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ ശരീരമാകുന്ന പരിശുദ്ധാത്മാവിന്റെ ആലയത്തിൽ ഞങ്ങളെ ശക്തരാക്കണമേ. തിരുസഭയെ നിർമ്മല വധുവായി സ്മരിച്ച മിശുഖായി മനുഷ്യവർഗം മുഴുവൻ അവളെ രക്ഷയുടെ ഉദാശയായി സ്മരിക്കുവാനും അക്ഷയമായി ജീവനവാസികളായി തീരുവാനും ഇടയാകട്ടെ. സകലത്തിന്റെയും നാഥായ നീക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. കർത്താവിന്റെ കബറിടമേ സ്വസ്തി. ഇന്ന് ഞങ്ങൾ സ്തുതിച്ച കുർബാന കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിന് കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞാൻ വരുമോ? ലോകരക്ഷകനായ പരിശുദ്ധ മറിയമേ, വിശുദ്ധ അൽഫോൻസാമേ, ഈശോയുടെ തിരുഹൃദയമേ, ജപം. ഞങ്ങളുടെ നിത്യദൈവമായിരിക്കുന്ന ഈശോ കർത്താവേ, നിത്യായുസ്സിനെ തരുന്ന കുരിശിന്റെ വല്ലഭത്താലും മോക്ഷരാജ്ഞിയായ ദൈവമാതാവിന്റെ അപേക്ഷയാലും സകല മോക്ഷവാസികളുടെയും പ്രാർത്ഥനകളാലും ഞങ്ങളുടെ മേൽ അറിവായിരിക്കണമേ.
കർത്താവെ ഞങ്ങളെ കാത്തു പരിപാലിച്ചു കൊള്ളണമേ. നിത്യായുസ്സിൻ്റെ ശരണത്തോടെ മരിച്ചവരുടെ ആത്മാക്കളെ കൃപയോടുകൂടെ കടാക്ഷിച്ച് അവരെ അങ്ങേപ്പക്കൽ ചേർത്ത് കൊള്ളണമേ. ആമേൻ. സുഹൃദേവം, ഈശോയുടെ ദിവ്യ ഹൃദയമേ ഞങ്ങളുടെ മേൽ അലിവായിരിക്കണമേ. സൽക്രിയ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ കുറിച്ച് പരിശുദ്ധരാജ്ഞി എന്ന ജപം ചൊല്ലണം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. Thank you.